കുറേ വർഷങ്ങൾക്ക് മുമ്പ് പല പല പോലീസ് ട്രെയിനിങ് ക്യാമ്പുകളിലും ഈവൻ പോലീസ് സ്റ്റേഷനുകളിലെ നല്ല സൗകര്യമുള്ള സെമിനാർ ഹാളുകളിലും എല്ലാം ക്ലാസ് എടുക്കാറുണ്ട്. കുറഞ്ഞതൊരു ഒരു 25-30 ഗ്രൂപ്പുകൾക്കെങ്കിലും ക്ലാസ് എടുത്തിട്ടുണ്ട്. 25-30 ഗ്രൂപ്പുകൾക്കെങ്കിലും പോലീസുകാർക്കും SIമാർക്കും പോലീസ് സ്റ്റേഷനിലുള്ള പ്രവർത്തകർക്കുമെല്ലാം ക്ലാസ് എടുക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അന്ന് ഞാൻ അവരോട് പറയുന്ന ഒരു വരിയുണ്ട്, വളരെ വളരെ വ്യക്തമായിട്ട് പറയാറുണ്ട്. ഓരോ പോലീസുകാരനും ഓരോ SIയും ഓരോ സർക്കിൾ ഇൻസ്പെക്ടറും അറിയണം, കള്ളന് ഏത് വഴിയിൽ കൂടെ വേണമെങ്കിലും കക്കാം, ചതിയന് വഞ്ചകന് പറ്റിക്കുന്നവന് തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്നവന് ഏത് വഴി വേണമെങ്കിലും അഡോപ്റ്റ് ചെയ്യാം. പക്ഷേ പോലീസുകാർക്ക് പരിമിതിയുണ്ട്. കള്ളൻ്റെ ടെക്നിക്ക് എന്താണെന്ന് പഠിച്ചതിന് ശേഷം വേണം ഈ കള്ളനെയും കള്ളത്തരം ചെയ്യുന്നവരെയും ഫോളോ ചെയ്യാൻ. അതുപോലെ വീട്ടിൽ നിന്ന് കട്ടുകൊണ്ടുപോകുന്ന സാധനവുമായിട്ടൊരു കള്ളന് ഏത് വഴി കൂടെ വേണമെങ്കിലും ഓടാം. പോലീസുകാർക്ക് കള്ളൻ്റെ പുറകെ മാത്രമേ ഓടാൻ സാധിക്കുള്ളൂ. കള്ളന് ഒരു പക്ഷേ ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്തവനായിരിക്കാം. പോലീസുകാരൻ ചിലപ്പോൾ IPS കോൺഫറൻസ് ചെയ്യാൻ പോകുന്ന ലെവലിലേക്ക് പോകുന്ന നല്ല കപ്പാസിറ്റി ഉള്ളവനായിരിക്കാം. എങ്കിലും ഈ തറ കള്ളൻ്റെ പുറകെ മാത്രമേ ഹയ്യസ്റ്റ് ലെവലിലുള്ള പോലീസ് ഇൻസ്പെക്ടർക്ക് പോലും ഓടിപ്പോയി അയാളെ പിടിക്കാൻ സാധിക്കുള്ളൂ. ഞാൻ ഇത്രയും ക്വാളിഫിക്കേഷൻ ഉള്ളവനാണ്, അതുകൊണ്ട് കള്ളൻ ഞാൻ പറഞ്ഞ വഴിയിൽ കൂടെ ഓടണം, ഞാൻ പറഞ്ഞ വിചാരിച്ച വഴി കൂടെ പോകണം എന്ന് പറയാൻ പോലീസ് ഇൻസ്പെക്ടർക്ക് സ്വാതന്ത്ര്യമില്ല. ഇത് ഞാൻ അവിടെ പറയുമ്പോൾ പോലീസുകാർ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാറുണ്ട്, അതൊരു സത്യമാണല്ലോ എന്ന്. യഥാർത്ഥത്തിൽ ഇതവർക്ക് അറിയാം, എന്നാലും അവരുടെ മെമ്മറിയിൽ അത് പലപ്പോഴും വരാറില്ല. ഞാൻ ക്ലാസ് എടുക്കുമ്പോഴത്തേക്കും അവർ പറയുന്നത് ശരിയാണ് സാറേ എന്നവർ പിന്നീട് പറയാറുണ്ട്. ഇത് തന്നെയാണ് ഭാരതത്തിലെ ക്രിസ്ത്യാനികൾ തന്നെ കള്ളത്തരവും ചതിയും വഞ്ചനയിലൂടെയാണ് ഹിന്ദുക്കളെ മതം മാറ്റുന്നത്. കഴിഞ്ഞ ദിവസം നിരന്തരം വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ ആണ്, ഒരു ഫോട്ടോ ആണ്. അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തെറിച്ചു പോവും, ശരിക്കും ഞെട്ടിത്തരിച്ചു പോവുകയും തെറിച്ചു പോവുകയും ചെയ്യും. ഒരു വലിയ ഗ്രൂപ്പ് സന്യാസിമാർ, നെറ്റിയിൽ ചന്ദനമുണ്ട്, കുങ്കുമമുണ്ട്, അവർക്ക് തലമുടി കെട്ടിയിട്ടുണ്ട്, അവർ നല്ല കാവി, തിളങ്ങുന്ന കാവിയാണ്, കഴുത്തിൽ രുദ്രാക്ഷം. ശരിക്കും താഴെ നോക്കിയാൽ അറിയാം അത് കുരിശാണ് ഇട്ടിരിക്കുന്നത്, രുദ്രാക്ഷത്തിൻ്റെ കൂട്ടത്തിൽ കുരിശാണ് ഇട്ടിരിക്കുന്നത്. അതിൻ്റെ ചുവട്ടിൽ കൊടുത്തിട്ടുണ്ട് ഇത് ഹിന്ദു സന്യാസിമാരല്ല, ഇത് ക്രിസ്ത്യൻ മിഷണറിമാർ. ഋഷികേശിലും ഹരിദ്വാറിലും നമ്മളുടെ ഹിന്ദു പുണ്യക്ഷേത്രങ്ങളിലുമെല്ലാം നടന്ന അവിടെയുള്ള സന്യാസിമാരെ കാശ് കൊടുത്ത് 1000, 5000, 10000 അവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ട് കൊടുത്തിട്ട് കൺവെർട്ട് ചെയ്യാനുള്ള ഒരു വലിയ പടയാണ് ഇറങ്ങിയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഭാരതത്തിൽ കൺവെർഷൻ നടക്കുന്നത് ഇപ്പോൾ ആന്ധ്രാപ്രദേശിലാണ്. ഭാരതത്തിലെ പൈതൃകത്തിൻ്റെ അടിസ്ഥാന കേന്ദ്രമാണ് ആന്ധ്രാപ്രദേശ്. പല സ്ഥലത്തും ശരിക്ക് 100 കണക്കിന് വേദപാഠശാലകൾ, 100 കണക്കിന് ഡീംഡ് യൂണിവേഴ്സിറ്റിയുടെ സ്റ്റാറ്റസ് ഉള്ള ഡസൻ കണക്കിന് സംസ്കൃത വിദ്യാലയങ്ങളൊക്കെ ഉള്ള സ്ഥലത്താണ് തനി പെന്തക്കോസ്തുകാരനായിട്ടുള്ള ജഗൻ റെഡ്ഡി, രാജശേഖർ റെഡ്ഡി, വിവേകാനന്ദ റെഡ്ഡി, രാമകൃഷ്ണ റെഡ്ഡി. 3 സഹോദരന്മാരാണ്, പേര് തന്നെ നോക്കുക, രാജശേഖർ റെഡ്ഡി, വിവേകാനന്ദ റെഡ്ഡി, രാമകൃഷ്ണ റെഡ്ഡി. അതിൽ രാജശേഖർ റെഡ്ഡി YSR റെഡ്ഡി എന്ന് പറഞ്ഞാൽ, YSR റെഡ്ഡി എന്ന് പറഞ്ഞാൽ യേശു സാമുവൽ രാജശേഖർ റെഡ്ഡി, യേശു സാമുവൽ വിവേകാനന്ദ റെഡ്ഡി, യേശു സാമുവൽ രാമകൃഷ്ണ റെഡ്ഡി. നല്ലോണം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. ഈ രാജശേഖർ റെഡ്ഡി തന്നെ അയാൾ ഭരിച്ചിരുന്ന കാലത്ത് 450 ക്ഷേത്രങ്ങൾ തകർത്തു. ഏത് വ്യക്തിക്കും പള്ളി പണിയാൻ പ്ലെയിൻ പേപ്പറിൽ ഒരു ആപ്ലിക്കേഷൻ നൽകിയാൽ മതി, 5 ലക്ഷം രൂപ കിട്ടും. ഏത് പള്ളിയും നവീകരിക്കാൻ പ്ലെയിൻ പേപ്പറിൽ ആപ്ലിക്കേഷൻ കൊടുത്താൽ 3 ലക്ഷം അല്ലെങ്കിൽ 2 ലക്ഷം രൂപ കിട്ടും. അങ്ങനെ ഹിന്ദുക്കളെ കൺവെർട്ട് ചെയ്തിട്ട് നമ്മുടെ ശ്രീനിവാസ ക്ഷേത്രം, തിരുപ്പതി ക്ഷേത്രത്തിൻ്റെ പോലും ചെയർമാൻ ക്രിസ്ത്യാനിയാണ്, പേര് ഹിന്ദുവിൻ്റെയാണ്. അങ്ങനെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് ആന്ധ്രയിലെ ഹിന്ദുധർമ്മത്തെ. പക്ഷേ അവിടെ നിങ്ങൾക്ക് കാണാൻ, ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ഒരു കാര്യം കാണാൻ സാധിക്കും. അവിടെ പല പള്ളികളിലും ശരിക്ക് പട്ടുടുത്ത് പൂണൂലിട്ട് സ്വർണമാലയിട്ട് തലമുടി കെട്ടി ശിഖ വെച്ച്
നല്ല അമ്പലത്തിലെ പൂജാരി, തിരുപ്പതി അമ്പലത്തിലെ പൂജാരിമാരെ പോലെയുള്ള പൂജാരിമാരാണ് ഈ പള്ളിയിൽ പള്ളി തന്തമാരായിട്ട് പള്ളിയിലെ പ്രീസ്റ്റായിട്ട് പ്രവർത്തിക്കുന്നത്. അവരുടെ അടുത്ത് മറ്റൊരു പ്രീസ്റ്റ് നിന്നിട്ട് ഫോട്ടോ എടുക്കുന്നത് കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുക, ആ പള്ളിയിലേക്ക് അകത്ത് പോയിട്ട് ഇവര് ഈ പൂണൂലിട്ട, ഈ പട്ടുടുത്ത, ഈ ചന്ദനം തൊട്ട ശിഖ തലമുടി വെച്ച ഈ ബ്രാഹ്മണ രൂപത്തിലുള്ള വേദപണ്ഡിതരുടെ ഒരു ലുക്കുള്ള പള്ളിയിലച്ചന്മാർ പൂജിക്കുമ്പോൾ കാണുമ്പോഴാണ് ഇയാൾ പള്ളിത്തന്തയാണ് അല്ലെങ്കിൽ പാതിരിയാണ് കത്തനാരാണെന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ക്രിസ്ത്യാനികൾ ഈ മതേതരത്വം പറയുകയും വലിയ വലിയ രീതിയിലൊക്കെ ഇതാക്കുകയും ചെയ്യുന്ന ആ സഭകൾ ചെയ്യുന്ന വഞ്ചന, അതിന് ക്രിസ്ത്യാനികൾക്ക് ഉത്തരവുണ്ട്, ഞങ്ങൾ കത്തോലിക്കരാണ്, ഞങ്ങളത് ചെയ്യില്ല. മറ്റേ വിഭാഗം പറയും ഞങ്ങൾ സിറിയൻ കത്തോലിക്കാണ്, ലാറ്റിൻ കത്തോലിക്കരാണ്, റോമൻ കത്തോലിക്കരാണ്, ഞങ്ങൾ ഓർത്തഡോക്സ് ആണ്, ഞങ്ങൾ യാക്കോബൈറ്റാണ്, ഞങ്ങളത് ചെയ്യില്ല. ആര് ചെയ്താലും അത് ബൈബിളിൻ്റെയും അതുപോലെ തന്നെ യേശു ക്രിസ്തുവിൻ്റെയും യഹോവയുടെയും കുരിശിൻ്റെയും പേരിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഏതായാലും പെന്തക്കോസ്റ്റുകാർക്ക് വലിയ പള്ളികളൊന്നുമില്ല, അവർക്ക് പള്ളിയല്ല, അവർക്ക് പ്രാർത്ഥനാലയങ്ങൾ മറ്റേ ഉള്ളൂ. പെന്തക്കോസ്റ്റിലെ ഒരു വലിയ വിഭാഗം കുരിശും അംഗീകരിക്കുന്നില്ല. പക്ഷേ ഓർമ്മിക്കുക, ഓർമ്മിക്കുക, ഈ ക്രിസ്ത്യാനികൾ ഭാരതം മുഴുവനും കൺവെർട്ട് ചെയ്യുന്നു. മറ്റേത് ജിഹാദികളും തീവ്രവാദികളും കൊന്നും കൊലവിളിച്ചും ബോംബുണ്ടാക്കിയും തകർത്തും നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാരെയൊക്കെ കീഴടക്കിയും താലിബാനെ പോലും ന്യായീകരിച്ചും ഹമാസിനെ ന്യായീകരിച്ചും ഈ നാടിലെ ഭരണാധികാരികളെ മുഴുവനും ഭയപ്പെടുത്തി സൂചി മുനയിൽ നിർത്തിയിട്ടും അവർ ജയിക്കണമെങ്കിൽ ഇവരെ ഇവരുടെ കൂടെ ഉണ്ടാവണം, തീവ്രവാദികളെയും ജിഹാദികളെയും ന്യായീകരിക്കണം എന്ന ലെവലിലേക്ക് സൂചിമുനയിൽ നിർത്തിയിട്ടാണ് LDFനെയും UDFനെയും കോൺഗ്രസ്സിനെയും എല്ലാം ജയിപ്പിക്കാനായിട്ട് അവർ പ്രവർത്തിക്കുന്ന മുസ്ലിം വിഭാഗം. മറ്റേ വിഭാഗം ഏത് ചതിയും ഏത് വഞ്ചനയും ഏത് തട്ടിപ്പും ഏത് വെട്ടിപ്പും, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഈ കള്ളന്മാർക്കും ചതിയന്മാർക്കും ഏത് വഴിയും സ്വീകരിക്കാം. പക്ഷേ പോലീസുകാർ അന്വേഷിച്ചിറങ്ങുമ്പോഴാണ് ഇവരൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന വഴികളുടെ വൈവിധ്യത്തെക്കുറിച്ച് അറിയുന്നത്. തിന്മ ചെയ്യുന്നവന് ഏത് വഴിയുണ്ട്, കള്ളൻ ഏത് വഴി കൂടെ ഓടാം, ആ കള്ളത്തരത്തിലൂടെ മാത്രമാണ് ഇപ്പോൾ ഭാരതം മുഴുവനും പ്രത്യേകിച്ച് ഹിന്ദുക്കളുടെ പുണ്യക്ഷേത്രങ്ങളിൽ കാവി ഉടുത്ത പൂണൂലിട്ട് രുദ്രാക്ഷമിട്ട് ചന്ദനം തൊട്ട് ജട വെച്ച് നൂറിൽ നൂറ് ശതമാനം കുങ്കുമം തൊട്ട് ഹിന്ദുവാണ് എന്ന് ഉറപ്പിച്ച് മനസ്സിലാകത്തക്ക വിധത്തിൽ ഇറങ്ങി സന്യാസിമാരെ മുഴുവനും കൺവെർട്ട് ചെയ്യുക, 1000 10000 കൊടുത്ത് കൺവെർട്ട് ചെയ്യുക. അവരുടെ കഴുത്തിലും ഇതേ വേഷം, അവർക്ക് കാവ്യ വസ്ത്രം ആയത് കാരണം മാറ്റേണ്ട കാര്യമില്ല. ഒരു രുദ്രാക്ഷവും അതിൽ കുരിശും കൊടുത്ത് നമ്മുടെ കൂടെ വരാൻ പറയുക, ചെലവ് അവർ നോക്കിക്കോളും. ഈ ക്രിസ്ത്യൻ പള്ളികളിലും സെമിനാരികളിലും ഈ സന്യാസിമാർക്ക് താമസിക്കാം. വേദം ആണ് എന്ന് പറഞ്ഞിട്ടാണ് ബൈബിള് പഠിപ്പിക്കുന്നത്, വേദത്തിൻ്റെ വരികളാണെന്ന് പറഞ്ഞ് ബൈബിള് പഠിപ്പിക്കുക. അങ്ങനെ ഈ ദൈവമാണ് ജീവനുള്ള ദൈവം എന്ന് പറഞ്ഞ് യേശു ക്രിസ്തുവിനെയും യഹോവയെയും എല്ലാം പ്രചരിപ്പിക്കാൻ ഈ സന്യാസിമാർക്ക് ലക്ഷങ്ങളും 10000s കൊടുക്കുക. ഇത് നിരന്തരം നടക്കുന്നതിൻ്റെ ഒരു ഫോട്ടോ ഇന്നലെ കണ്ടപ്പോൾ, കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോൾ 2-3 മാസം മുമ്പും അത് കണ്ടു, കണ്ടപ്പോൾ തന്നെ ഇത് പറയണമെന്ന് വിചാരിച്ചു. ഏതായാലും ഓർമ്മിക്കുക, ധാരാളം വ്യക്തികൾ ഇപ്പോൾ പറയുന്നുണ്ട് ഇതൊന്നും ക്രിസ്ത്യാനികൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷേ എന്തെല്ലാം തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, കുറേയധികം ക്രിസ്ത്യാനികൾ ഇതിനൊക്കെ എതിരായിട്ടുണ്ടെങ്കിലും ശരി, വലിയ വലിയൊരു സമൂഹം ക്രിസ്ത്യാനികൾ ഇന്നും ഇതേ തട്ടിപ്പിനും ഇതേ വെട്ടിപ്പും ചെയ്യുന്നതിന് മൗനാനുവാദം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ പള്ളിത്തന്തമാരും ബിഷപ്പുമാരും എല്ലാം കാട്ടിക്കൂട്ടുന്ന ലൈംഗിക കാമകേളികളെ എതിർക്കാൻ പോലും പറ്റാത്തവർ ഈ പാവപ്പെട്ട ഹിന്ദുക്കളെയും ഹിന്ദു സന്യാസിമാരെയും ആശ്രമങ്ങളെയും എല്ലാം ലക്ഷങ്ങളും കോടികളും കൊടുത്ത്, പണ്ടൊക്കെ സുവിശേഷം നടത്താൻ വലിയ ചിലവുണ്ടായിരുന്നു, അതിനതിൻ്റേതായിട്ടുള്ള ഇൻകമും ഉണ്ടായിരുന്നു. ഇപ്പം നല്ല ഇൻകം ഉണ്ട്, സുവിശേഷത്തിൻ്റെ ചിലവില്ല, അതുകൊണ്ട് വളരെ എളുപ്പം ആശ്രമങ്ങൾ തോറും അമ്പലങ്ങൾ തോറും അതൊക്കെ കൺവെർട്ട് ചെയ്ത് പൂജാരിമാർക്ക് ലക്ഷങ്ങൾ കൊടുത്ത് അവരെ കൺവെർട്ട് ചെയ്ത് അവരെ കൊണ്ട് തന്നെ അതേ മന്ത്രങ്ങൾ ചൊല്ലി തന്നെ യേശു ക്രിസ്തുവിനെയും കുരിശിനെയും യഹോവയെയും ഒക്കെ പൂജിക്കാനുള്ള വഴിയും ആ അമ്പലത്തിൽ നേരത്തെ വന്നിരിക്കുന്ന ആശ്രമത്തിൽ നേരത്തെ വന്ന ഹിന്ദുക്കളെയൊക്കെ എൻ മാസ ക്രിസ്ത്യാനികളായിട്ട് കൺവെർട്ട് ചെയ്യുകയും ചെയ്യുന്നൊരവസ്ഥ കാണാൻ സാധിക്കും. ഭരണാധികാരികളുടെ കോൺഗ്രസിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പൂർണ്ണ പിന്തുണയും അവർക്കുണ്ടെന്നുള്ളത് മറക്കരുത്, പൂർണ്ണ പിന്തുണ. അവരൊക്കെ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടിട്ടും മതേതരത്വം ലക്ഷ്യപ്പെട്ടിട്ടും ന്യൂനപക്ഷ സംരക്ഷണം ലക്ഷ്യമിട്ടിട്ടുമാണ് ഹിന്ദുവിനെ തകർക്കാനായിട്ട് ശ്രമിക്കുന്നത് എന്നുള്ളത് കൂടി ഓർമ്മിക്കുക. ഏതായാലും ഓരോ ഹിന്ദുവും ഇതറിയണം.
നമ്മൾ പ്രതി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഭാരതം മുഴുവനും ഈ വേഷം കെട്ടി കൺവേർട്ട് ചെയ്യുന്നത് കേരളത്തിലെ ഹിന്ദുക്കളാണ്. കേരളത്തിലെ ഹിന്ദുക്കൾ കേരളത്തിലെ ഹിന്ദുക്കൾ കൺവേർട്ട് ചെയ്ത ക്രിസ്ത്യാനികൾ, കൺവേർട്ട് ചെയ്ത ക്രിസ്ത്യാനികളായ നിയോ ക്രിസ്ത്യൻസാണ്, പുതിയ പുതിയ ക്രിസ്ത്യാനികൾ, ഹിന്ദുക്കളിൽ നിന്ന് കൺവേർട്ട് ചെയ്ത പുതിയ ക്രിസ്ത്യാനികളാണ് ഭാരതം മുഴുവനും ഇപ്രകാരം ചതിയിലൂടെ വഞ്ചനയിലൂടെ പറ്റിക്കലിലൂടെ കാവി ഉടുത്തും ഹിന്ദു ആരാധനാലയങ്ങളെ കൺവേർട്ട് ചെയ്തും ഹിന്ദു ആഘോഷങ്ങളും ആചാരങ്ങളെയും അടിച്ചു മാറ്റിയും എല്ലാം കൺവേർട്ട് ചെയ്യുന്നത് കേരളത്തിലെ മലയാളികളായ ക്രിസ്ത്യാനികളും മലയാളികളിൽ നിന്ന് പുതിയ ക്രിസ്ത്യാനികളായവരും നിയോ ക്രിസ്ത്യൻസുമാണ് തീവ്രമായിട്ട് ഈ പ്രവൃത്തി ഭാരതം മുഴുവനും പ്രത്യേകിച്ച് ഹിന്ദുക്കളുടെ പുണ്യക്ഷേത്രങ്ങളിൽ മുഴുവനും വൻതോതിൽ കൺവെർഷൻ സൈലൻ്റായിട്ട് നടത്തുന്നത് ഇവരാണ്. മറക്കാതിരിക്കുക, അതനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കട്ടെ. ഇനി നമ്മൾ റിസർവേഷനിൽ വളരെ ശാന്തമായിട്ടിരുന്നാൽ വലിയ ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ക്രിസ്ത്യാനികളിൽ നിന്ന് ഹിന്ദുക്കൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. മുസ്ലിങ്ങളിൽ നിന്ന് അഭിമുഖീകരിക്കുന്നത് നമുക്ക് പറയാമല്ലോ, പക്ഷേ ക്രിസ്ത്യാനികൾ സൈലൻ്റായിട്ടാണ്, ഇവർ വയലൻ്റായിട്ടാണ് മുസ്ലിങ്ങൾ ചെയ്യുന്നത്. ഈ വ്യത്യാസവും കൂടി മനസ്സിലാക്കാൻ സാധിക്കട്ടെ. പ്രണാമം.